പത്താം ക്ലാസ് വരെ ഹിസ്റ്ററി ആണ് നമ്മൾ എടുക്കുന്നത്. ഹിസ്റ്ററി ഫോർത്ത് ചാപ്റ്റർ ആണ്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ചെറുത്തുനിൽപ്പുമാണ്, അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ. ഭൂനികുതി വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഏതൊക്കെ വ്യവസ്ഥകളാണ് പറഞ്ഞത്? മൂന്ന് വ്യവസ്ഥകൾ നമ്മൾ പറഞ്ഞു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പിന്നെ റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽ വാരി വ്യവസ്ഥ. ഈ മൂന്നെണ്ണാണ് പറഞ്ഞത്. പെർമനന്റ് സെറ്റിൽമെന്റും റൈറ്റ് വാരി സിസ്റ്റമും മഹൽ വാരി സിസ്റ്റവും, ഇതാണ് മൂന്ന് ലാൻഡ് റവന്യൂ സിസ്റ്റംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ടോപ്പിക് പറഞ്ഞത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ലാൻഡ് റവന്യൂ സിസ്റ്റംസ് കിട്ടിയില്ലേ. ഇനി അടുത്തത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നാല് റിവോൾട്ടുകൾ ഉണ്ട്. ദാറ്റ് ഈസ് ഇൻഡിഗോ റിവോൾട്ട്. ഓർഡറിലൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പാഠം എളുപ്പമാണ് കേട്ടോ. ഓർത്ത് വെക്കാം, ഞാൻ എപ്പോഴും ഹിസ്റ്ററി പറയുമ്പോൾ പറയുന്നതിന്റെ സംഭവങ്ങൾ ഓർഡറിൽ പഠിച്ചു വയ്ക്കാം. അപ്പൊ മൂന്ന് റവന്യൂ സിസ്റ്റംസ് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ കഴിഞ്ഞ ക്ലാസ്സില്. അടുത്തത് നമ്മള് റിവോൾട്ടുകളാണ്, കലാപങ്ങളാണ്, നീലം കലാപം, മാപ്പിള കലാപങ്ങള്, സന്താൽ കലാപം, കുരിച്ച കലാപം. ഈ നാല് കലാപങ്ങളെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പറയുന്നത്. കുറെ കലാപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ മെയിൻ ആയിട്ട് നാല് കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എത്രയാ നമുക്ക് എണ്ണം അതിൽ വരുന്നുണ്ട്, കുറച്ച് റിവോൾട്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഇൻഡിഗോ റിവോൾട്ട്, മാപ്പിള റിവോൾട്ട്, മാപ്പിള റിബല്യൻ, സാന്തൽ റിബല്യൻ ആൻഡ് കുരിച്ച റിബല്യൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഡിഗോ റിവോൾട്ട്, അതിനെ കുറിച്ചാണ് നമുക്കിവിടെ വന്നത്. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഒരു ടോപ്പിക് തന്നിട്ടുണ്ട്, കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇൻഡിഗോ റിവോൾട്ടിൽ തന്നെ പെടുന്നതാണ് കേട്ടോ. ഇൻഡിഗോ റിവോൾട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ അഗ്രികൾച്ചർ ഒരു കമേഴ്സ്യലൈസേഷൻ വന്നു എന്ന് പറയുന്നുണ്ട്. കൃഷിക്ക് വാണിജ്യവൽക്കരണം. എന്താണ് വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ? വാണിജ്യം ബിസിനസിന് വേണ്ടിയിട്ട് അല്ലേ. കൃഷി വാണിജ്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ കൃഷി അത്ര നാൾ ഒരു ഭക്ഷണത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കേട്ടോ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരെ കർഷകരെ നിർബന്ധിക്കുകയാണ് അവര് പറയുന്ന സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ. ഭക്ഷ്യവിളവുകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യാണ്. ഭക്ഷ്യവിളവുകൾക്ക് പകരം, സാധാരണ ഭക്ഷ്യവിളവുകളാണ് അവർ കൃഷി ചെയ്യുന്നത്, പക്ഷെ അതിന് പകരം നാണ്യവിളകള് കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളവുകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. പണ്ടെല്ലാം ചെയ്തോ പഠിച്ചോ, അത് അവിടെ നിന്ന് തുടങ്ങി. അടയാളപ്പെടുത്തിയില്ലേ, എവിടെ തുടങ്ങിയ? ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർക്ക് എന്താണ്, വിപണി ലക്ഷ്യമാക്കിയിട്ട് വേണം കൃഷി ചെയ്യണം. എന്നുവെച്ചാൽ അത്രയും നാള് ഭക്ഷ്യവിളവുകളാണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ നാണ്യവിളവുകളായി. അതാണ് മാറ്റം ഉണ്ടായത്, അതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയില്ലേ, ക്വസ്റ്റ്യൻ അവിടെ എഴുതി വയ്ക്കുക, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണെന്ന്. ഇനി ഇവര് നോക്കാം, ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കാം എന്താണ്. ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ, ഇവിടെ തുടങ്ങി കേട്ടോ. ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ദേവർ കമ്പൽ ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നീഡ്. മാർക്കറ്റിന്റെ നീഡ് അനുസരിച്ച്, മാർക്കറ്റിൽ ഏതാണോ കൂടുതൽ വിൽക്കാൻ പറ്റുന്നത്, കൂടുതൽ വിപണി ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് കൃഷി ചെയ്യേണ്ട വന്നു. ആസ് എ റിസൾട്ട് അതിന്റെ ഫലമായിട്ട് കമേഴ്ഷ്യൽ ക്രോപ്സ് വെർ ലാർജ്ലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. ഫുഡ് ക്രോപ്സിന് പകരം കമേഴ്ഷ്യൽ ക്രോപ്സ് വന്നു. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് നോൺ ആസ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇതിനെയാണ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അടയാളപ്പെടുത്തിയേക്കുക കേട്ടോ, എന്താണ് കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇനി നമുക്ക് ഇതാ പഠിക്കാനുള്ളൂ, മേജർ ക്രോപ്സ് ഏതൊക്കെയായിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തത്. ദ മേജർ ക്രോപ്സ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ ദാറ്റ് പീരീഡ്. ആ പീരീഡില് നമ്മൾ പറഞ്ഞ എല്ലാം കൃഷിക്കല്ല, അല്ല ഭക്ഷ്യവിളവുകൾക്കല്ല, നാണ്യവിളവുകളാണ് കൃഷി ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് നാണ്യവിളകൾ നോക്കാട്ടോ. ഇൻഡിഗോ, കോട്ടൺ, ഷുഗർ കെയിൻ, ടീ, ജൂട്ട് ആൻഡ് വീറ്റ്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, നീലം. നീലം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ തുണിയിലൊക്കെ മുക്കണത് കളറാവാൻ വേണ്ടിയിട്ട് നീലം, നീല കളറുള്ള നീലം. പരുത്തി, കരിമ്പ്, തേയില, ചണം, ഗോതമ്പ്, ഇത്രയാണ്. ഇനി നീലം എവിടെയാണ്, ഇൻഡിഗോ എവിടെയൊക്കെയാണ്, ബംഗാളിലും ബീഹാറിലും. ഇനി പരുത്തി, കോട്ടൺ എവിടെയാണ്, മധ്യപ്രദേശ്, പഞ്ചാബ്. പിന്നെ ഷുഗർ കെയിൻ, കരിമ്പ്, കരിമ്പുള്ളത് ഉത്തർപ്രദേശിലാണ്. ടീ, തേയില, തേയില ആസാമിലും കേരളത്തിലും. ചണം,
ചണമാണ് ജൂട്ട് ജൂട്ട് എവിടെയാണ് ബംഗാളിലാണ് പിന്നെ വീറ്റ് ഗോതമ്പ് പഞ്ചാബിൽ അപ്പോൾ ഇത് ഫുൾ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിക്കണം ട്ടോ ക്രോപ്സിന്റെ പേരും അത് ഏതൊക്കെ സ്ഥലത്താണ് അത് കൃഷി ചെയ്തതെന്നും പഠിക്കണം അടുത്ത ടോപ്പിക് ആണ് ഞാൻ പറഞ്ഞത് ഇൻഡിഗോ റിവോൾട്ട് ട്ടോ ഇൻഡിഗോ റിവോൾട്ടിന്റെ തുടക്കം കുറേ പഠിക്കാനുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ ലാസ്റ്റ് ഞാൻ പഠിക്കാനുള്ള ഭാഗം വരും ഇവിടെ നമുക്ക് ഇതിലൊന്നും പഠിക്കാനില്ല ഇവിടെ വലുത് നീലം കർഷകരുടെ കലാപം ഇവിടെ ഇതിലൊന്നും ഇല്ല കേട്ടോ ഇനി ആവശ്യമാണ് ഉള്ളത് അതിൽ ഇംഗ്ലീഷ് മീഡിയക്കാരൻ അവിടെ ഉണ്ട് കുറച്ച് പഠിക്കാനായിട്ട് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇൻഡിഗോ ഹാഡ് എ ഹൈ പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇറ്റ് വാസ് ഫോർ ഡൈയിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡിഗോ ഉപയോഗിച്ചിരുന്നത് ഇൻഡിഗോ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് ഡൈ ചെയ്യാനായിട്ട് കളർ മുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡിഗോ ഇതെഴുതിയിരുന്നത് നീലം ഉപയോഗിച്ചിരുന്നത് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ എയ്റ്റീൻത് സെഞ്ചുറിയിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗ്യാതേഴ്സ് മച്ച് മൊമെന്റം ഒരു വലിയൊരു മൊമെന്റ് ഒരു കുതിച്ചു ചാട്ടമായിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് കേട്ടോ ഡിമാൻഡ് അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വർദ്ധിച്ചപ്പോ ഇത് സംഭവിച്ചു അവിടെ ഡിമാൻഡ് ഫോർ ദ ഇൻഡിഗോ കളറിന് നീലത്തിന് ആവശ്യം വന്നു ഫർദർ ഇൻക്രീസ് was necessary for the British industries to get an indigo plantation spread to more region. They gave the farmers good amount as a advance. Advance ആയിട്ട് ഒരു വലിയൊരു എമൗണ്ട് പൈസയൊക്കെ കൊടുത്തു അപ്പൊ ഇവിടെ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാനുള്ളൂ എന്താ ഇവിടെ പറയുന്നത് നീലം കർഷകരുടെ കലാപം തുടങ്ങുന്നത് എന്താ എങ്ങനെയാണെന്ന് എവിടെയാണ് പറയുന്നത് നീലത്തിന് ബ്രിട്ടീഷിന്റെ ഭരണകാലത്ത് ബ്രിട്ടീഷ് കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു തുണികൾ നിറം നൽകാനാണ് നീലം എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് തുണിക്ക് നിറം നൽകാനാണ് ഇൻഡിഗോ ഉപയോഗിച്ചിരുന്നത് ഇനി നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിന്റെ ഇപ്പത്തെ സൈഡിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയൊരു കുതിച്ച് ചാട്ടുണ്ടായി നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞു തന്നിപ്പോ അല്ലേ എയ്റ്റീൻ സെഞ്ചുറിയിലാണ് ഇൻഡസ്ട്രി ഗ്യാതേഴ്സ് സച്ച് മൊമെന്റം ടൂ മച്ച് മൊമെന്റം നല്ലൊരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് അതോടെ നീലത്തിന്റെ ആവശ്യം കൂടി ഇനി എന്താ ഒരു ചെയ്തി നോക്കിട്ടോ ഇത് ഫുൾ അങ്ങനെ അതിനൊന്നും ബൈക്കാട്ട് ചെയ്യണ്ട ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്കാം നീലം കൃഷി കൂടുതൽ വേണ്ടി വന്നു അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് ഈ കർഷകരെ എന്ത് ഉൽപ്പാദിപ്പിക്കണം നീലം അല്ലെ നീലം എങ്ങനെയെങ്കിലും അവര് ഉൽപ്പാദിപ്പിക്കണം അതിന് അവരെന്ത് ചെയ്തു കർഷകരെ നിർബന്ധിച്ചു എന്ത് ചെയ്യാനായിട്ട് നീലം കൃഷി ചെയ്യാൻ പറഞ്ഞു ഇന്ത്യയിൽ നീല കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു ബ്രിട്ടീഷ് വ്യവസായികൾക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തുണി നിർമ്മാണ രംഗം ഭയങ്കരമായിട്ട് പുരോഗതി പ്രാപിച്ചപ്പോൾ അവർക്ക് കളർ കെട്ടാനായിട്ട് ഡൈ ചെയ്യാനായിട്ട് ഇൻഡിഗോ വേണം നീലം വേണം അപ്പൊ അവര് നീലം കൃഷി അവരുടെ അത്യാവശ്യമായിട്ട് വന്നു അപ്പൊ അവരെന്ത് ചെയ്തു നോക്കിയാ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കേട്ടോ അതൊന്ന് മനസ്സിലാക്കി വെക്കാം കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് അഡ്വാൻസ് അവരുടെ പൈസ കൊടുത്തിട്ട് അവരോട് കൃഷി ചെയ്യിപ്പിച്ചു നീലം കൃഷി ചെയ്യിപ്പിച്ചു എന്നതുകൂടെ കേട്ടോ ആസ് എ അഡ്വാൻസ് ഫോർ ദ കൾട്ടിവേറ്റർ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ഇൻഡിഗോന്റെ കൾട്ടിവേഷന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ബ്രിട്ടീഷുകാര് പൈസ കൊടുക്കുകയാണ് എന്നിട്ട് അവര് കൃഷി ചെയ്യണം അപ്പൊ സുഖമാണ് നല്ല കാര്യമാണ് അല്ലെ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് അഡ്വാൻസ് പൈസ തരികയാണ് നിങ്ങൾ നീലം കൃഷി ചെയ്യെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പാവം ഇന്ത്യക്കാരത് വിശ്വസിച്ചു പക്ഷേ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാരുടെ നയം മാറുകയാണ് അവരെന്താ ചെയ്യുന്ന നോക്കേ കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ ഭയങ്കര നികുതി കൊടുക്കേണ്ടി വന്നു അല്ലെ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു അവർക്ക് ഭയങ്കരമായിട്ട് ലാൻഡ് ടാക്സ് കൊടുക്കണം അപ്പൊ ഈ ടാക്സ് കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ടാവുമ്പോ നീലം കൃഷി ചെയ്യാൻ പൈസ ഗവൺമെന്റ് കൊടുക്കും ഈ ബ്രിട്ടീഷുകാർ കൊടുക്കും പൈസ ബ്രിട്ടീഷുകാർ കൊടുക്കും എന്നിട്ട് നീലം അവർ കൊണ്ടുപോക്കോളൂ അപ്പൊ നല്ല ബിസിനസ്സാണ് എല്ലാവരും ചെയ്യാൻ തുടങ്ങി അല്ലെ കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് എല്ലാവരും ബിസിനസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ കൃഷിയിടത്തിന്റെ നിശ്ചിത ഭാഗത്ത് നീലം ചെയ്യണം എവിടെയായിരിക്കണമെന്ന് ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം കൈപ്പറ്റിയ മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തന്റെ കൃഷിയിടത്തിന്റെ ഓരോ കർഷകനും എന്ത് ചെയ്യണം തന്റെ കൃഷിയിടത്തിന്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിന്റെ ഏറ്റവും ഫലപുഷ്ടിയുള്ള ഭാഗത്ത് നീലം കൃഷി ചെയ്യണം ഇതായിരുന്നു കണ്ടീഷൻ അപ്പൊ ഇവിടെ നോക്കാന്നില്ലേ ഇംഗ്ലീഷ് മീഡിയക്കാരി നോക്കാം ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യാൻ തുടങ്ങി ദേ ഗിവ് ദ മണി ഇൻ അഡ്വാൻസ് ഫോർ ദ
എന്തിന്റെ വേണ്ടി ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ അവർ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തു അപ്പോ പാവം ഇന്ത്യക്കാർ വിശ്വസിച്ചത് നല്ലതാണ് കാരണം അവരുടെ കയ്യിൽ ടാക്സ് കൊടുക്കാൻ പോലും പൈസ ഇല്ല ലാൻഡ് ടാക്സ് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് പൈസ വേണ്ടേ സോ ദേ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് തിങ് സോ ദേ സ്റ്റാർട്ടഡ് ടു കൾട്ടിവേറ്റ് ദ ഇൻഡിഗോ പക്ഷേ ബ്രിട്ടീഷുകാർ പൈസ കൈപ്പറ്റി കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തത് ദ ബ്രിട്ടീഷ് വാസ് ലയബിൾ ടു പ്ലാന്റ് ഇൻഡിഗോ ഇൻ എ ഫിക്സഡ് പോർഷൻ ഓഫ് എ ലാൻഡ് ആണ് The farmers were also compelled to cultivate in the most fertile part of their agricultural land. അവരുടെ കൃഷിസ്ഥലത്തിലെ വേണ്ടാത്ത വല്ല സ്ഥലങ്ങളിലൊന്നുമല്ല ഏറ്റവും നല്ല കൃഷിസ്ഥലം എവിടെയാണോ അവിടെ ഇൻഡിഗോ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും നല്ല സ്ഥലത്ത് അവർക്ക് ധാന്യങ്ങളല്ലേ ചെയ്യേണ്ടത് ഭക്ഷണത്തിന് വല്ലതും വേണ്ടേ ആ ഭക്ഷണം കഴിക്കാനുള്ള വിളകളാണ് അവർ ധാന്യ വിളകളാണ് നല്ല സ്ഥലത്ത് ചെയ്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് പക്ഷെ ബ്രിട്ടീഷുകാർ പൈസ ഇവര് കൈപ്പറ്റി കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ പറഞ്ഞു അത് പറ്റില്ല നല്ല സ്ഥലത്ത് നിങ്ങളുടെ കയ്യിലുള്ളതിന് ഏറ്റവും നല്ല സ്ഥലത്ത് കൃഷി നന്നായിട്ട് വിളവുണ്ടാകുന്ന സ്ഥലത്ത് അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഇൻഡിഗോ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ പൈസ വാങ്ങിച്ചു പോയ പാവം ഇന്ത്യക്കാര് അതും സമ്മതിച്ചു കൃഷി ചെയ്യാന്ന് വെച്ചു പക്ഷെ അവിടെയും അവർക്ക് പ്രശ്നം ഉണ്ടാവാണ് അപ്പൊ പ്രശ്നമുണ്ടായി ഇൻഡിഗോ റിവോൾട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ ഇൻഡിഗോ ചെയ്യാനായിട്ട് നിർബന്ധിതരായി അവര് എന്തുകൊണ്ടാണ് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരായത് അവരുടെ കയ്യിൽ പൈസ ഇല്ല അപ്പൊ ബ്രിട്ടീഷുകാർ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ അവര് സമ്മതിച്ചു അല്ലേ പക്ഷെ ബ്രിട്ടീഷുകാർ ഒരു കണ്ടീഷൻ വെക്കാൻ തുടങ്ങി ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു അത് പഠിക്കണം കേട്ടോ എന്താണ് പിന്നെ ഇവിടെ തുടങ്ങിയാണ് പഠിക്കേണ്ടത് ഇവിടെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇൻ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തു ഇനി അവരെന്താണ് ആദ്യം പറഞ്ഞത് ദ ലാൻഡ് യൂസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ദ ഗുഡ് ഫുഡ് ഗ്രെയിൻസ് വാസ് റിസർവ് ഫോർ ദ ഇൻഡിഗോ പ്ലാന്റേഷൻ ഇൻഡിഗോ പ്ലാന്റേഷന് ഫുഡ് ഗ്രെയിൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലം അവർക്ക് കൊടുക്കുകയാണ് ദ ഇൻഡിഫറൻസ് ഓഫ് ബ്രിട്ടീഷ് ഏജൻസ് ഇനി അത് കഴിഞ്ഞു അപ്പൊ അവർ ഏറ്റവും നല്ല സ്ഥലത്ത് ഇൻഡിഗോ ചെയ്യാമെന്ന് വെച്ചു എന്നാലും കുഴപ്പമില്ല പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാമായിരുന്നു പക്ഷെ കൃഷിയുടെ വിളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും കൃഷിയിടത്തിൽ ഏറ്റവും ഫലപുഷ്ടിയുള്ള ഭാഗത്ത് നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത് ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി അവര് നീലം കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇനി അപ്പൊ അങ്ങനെ ഒരു വിഷമത്തിന്റെ അവസ്ഥയിലായി അവർക്ക് ഭക്ഷ്യധാന്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഇനി അതിന് പുറമെ അടുത്ത വിഷമം കൂഞ്ഞിമക്കുരുന്ന് പോലെ ഒരു സംഭവം കൂടി ഉണ്ടാവാണ് എന്താണ് ഉണ്ടാവുന്നത് നീലം കൃഷി ചെയ്യേണ്ട കൃഷി അവർ ചെയ്തെങ്കിലും ഈ നീലത്തിന്റെ വിളവെടുപ്പ് കാലത്താവട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വിലയെ ലഭിച്ചുള്ളൂ അപ്പൊ രണ്ടാമത്തത് എന്താണ് ഇവിടെ വന്നത് ഹാർവെസ്റ്റിംഗ് സീസണില് ദ ഫാർമേഴ്സ് റിസീവ്ഡ് ഓൺലി ലോവർ പ്രൈസ് ഫോർ ദ ഇൻഡിഗോ രണ്ടാമത്തെ കിട്ടി ഇനി മൂന്നാമത് വേറൊരു കാരണം അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണ് പറഞ്ഞത് പൈസ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ അവരുടെ ഏറ്റവും നല്ല പ്ലേസില് ഫുഡ് ഗ്രെയിൻസ് ചെയ്യുന്ന നല്ല സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടാമത് ഹാർവെസ്റ്റിംഗ് ടൈമില് വിളവെടുപ്പിന്റെ സമയത്ത് വിളവെടുപ്പിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു അവർക്ക് പൈസ കൊടുക്കുന്നില്ല അല്ലേ വളരെ ലോ പ്രൈസ് ഫോർ ദ ഇൻഡിഗോ ഇൻഡിഗോക്ക് ഭയങ്കര വില കുറവിനെ വാങ്ങിക്കുള്ളൂ ബ്രിട്ടീഷുകാര് അപ്പോ ഇന്ത്യൻകാരായ പാവം കർഷകന്റെ കയ്യിൽ പൈസ ഇല്ലാടായി അവര് ഭയങ്കര ബുദ്ധിമുട്ടി ഇനി മൂന്നാമത് ഇപ്പൊ ഇവരുടെ സ്ഥലം ഫുള്ള് എന്താ കൃഷി ചെയ്യണേ ഇൻഡിഗോ ആണ് കൃഷി ചെയ്യുന്നത് കേട്ടോ ഇനി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മൂന്നാമത് ഒരു കാരണം കൂടി ഉണ്ടാവുകയാണ് പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ അവർക്ക് എന്താവശ്യമില്ലാണ്ടായി നീലം ആവശ്യം ഇല്ലാണ്ടായി എന്ന് ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗം നീലം കൃഷി മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ ദുരിതത്തിലായി എന്ന് കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച അവരുടെ അവസ്ഥ ഭയങ്കര ദുരിതത്തിലായി അവിടെ എന്തിനായിട്ട് വന്നു കൃത്രിമ ചായങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി ആദ്യം ശരിക്കും ഇൻഡിഗോ കൊണ്ട് തന്നെയാണ് നീലം കൊണ്ട് തന്നെയാണ് ഡൈ ഒക്കെ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് കൃത്രിമ ചായങ്ങൾ വന്നു വരുന്നത് എന്ന് വെച്ചാൽ ദ ആർട്ടിഫിഷ്യൽ കളേഴ്സ് മിഷനത്തിന് ഇവിടെ തന്നെയാണ് കേട്ടോ ദ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വെർ ഇൻവെന്റഡ് ഇൻഡിഗോ ബിക്കം ഒബ്സല്യൂട്ട് ഒബ്സല്യൂട്ട് മീൻസ് ആവശ്യമില്ലാണ്ടായി ദിസ് മേഡ് ദ പ്ലൈറ്റ് ഓഫ് ദ ഫാമേഴ്സ് മോർ മിസറബിൾ ഫോർ ദേ ഹാഡ് യൂസ് മച്ച് ഓഫ് ദെയർ ലാൻഡ് ഫോർ ദ ഇൻഡിഗോ കൾട്ടിവേഷൻ ഇൻഡിഗോ കൾട്ടിവേഷൻ അവർ ഉപയോഗിക്കുന്ന ലാൻഡ് ഫുള്ളും ഇപ്പൊ ഒരു ആവശ്യമില്ലാണ്ട് അല്ലേ ദ പ്ലൈറ്റ് ഓഫ് ദ ഫാമേഴ്സ് മോർ മിസറബിൾ ആയി കാരണം ധാന്യങ്ങളൊന്നും കൃഷി ചെയ്യാതെ ഇപ്പൊ നല്ല സ്ഥലത്ത് ഫുൾ ഇൻഡിഗോയാണ് ഇപ്പൊ ഇൻഡിഗോ ബ്രിട്ടീഷുകാർ വാങ്ങിക്കാതെയായി അപ്പൊ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെയാണ് അവർ ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടാവുന്നത് അപ്പൊ ഇനിയാണ് നമുക്ക് ഇൻഡിഗോ റിവോൾട്ട് എന്താണെന്ന് ഇത്രയും നേരം പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ
ഇൻഡിഗോ റിവോൾട്ട് ഉണ്ടായാം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തൊക്കെ കാരണങ്ങളെന്ന് ഫസ്റ്റ് എന്താണ് അവരുടെ ഏറ്റവും നല്ല പ്ലേസിൽ ഇൻഡിഗോ കൃഷി ചെയ്യാൻ പറഞ്ഞു അല്ലേ അങ്ങനെ ഇൻഡിഗോ കൃഷി ചെയ്തു ആദ്യം പൈസ കൊടുക്കാതെയായി അല്ലേ പൈസ കുറവ് കൊടുത്തു പിന്നെ എന്ത് ചെയ്തു കൃത്രിമ ചായങ്ങളൊക്കെ അവർ ഉണ്ടാക്കി തുടങ്ങിയപ്പോ അവരുടെ ലാൻഡ് അവരുടെ ഈ ഇൻഡിഗോ വാങ്ങിക്കാതെ ആയി അടുത്തത് ഇനി നമുക്ക് പറയുന്നത് എന്നാണ് ഇൻഡിഗോ റിവോൾട്ട് തുടങ്ങിയത് കണ്ട എല്ലാവരും ഏത് വർഷമാണ് 1857 ദ ഫാമേഴ്സ് ഓഫ് ദ ബംഗാൾ ഓർഗനൈസ്ഡ് ദംസെൽവ്സ് അപ്പൊ എവിടെയാണ് തുടങ്ങണേ നോക്ക് ഇൻഡിഗോ റിവോൾട്ട് നീലം കലാപം തുടങ്ങുന്നത് നീലം കർഷകരുടെ കലാപം തുടങ്ങുന്നത് ബംഗാളിലെ കർഷകർ എല്ലാവരും ഓർഗനൈസ് ചെയ്തു 1859 ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലകൃഷി ഉപേക്ഷിക്കുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഈ നീലകൃഷി ചെയ്യില്ല എന്ന് പറഞ്ഞു അമ്പും വില്ലും വാളും കുന്തവും അമ്പും വില്ലും എടുത്തു വാളും കുന്തവും എടുത്തിട്ട് അവർ നീല ഫാക്ടറികളൊക്കെ അവിടെ ആക്രമിച്ചു കളഞ്ഞു ഞങ്ങൾക്ക് ഇനി വേണ്ട നീല ഫാക്ടറികൾ ഞങ്ങൾ ഇനി കൃഷി ചെയ്യണില്ല എന്ന് പറഞ്ഞു നിരവധി സ്ത്രീകളും ആ കലാപത്തിന് പങ്കാളികളായി എന്ന് കിട്ടിയോ അപ്പൊ ഇവിടെ നോക്കാം In 1857, the farmers of the Bengal organized themselves and decided that they were giving up the indigo cultivation. They had the factories with bows, arrows, ambum vilum, swords and spears, valum, kundum, pinna. Several women were also participated in this revolt. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെ എന്താണ് കഴിഞ്ഞ പേജില് ആ മൂന്ന് കാര്യങ്ങൾ പറയണം കേട്ടോ ആദ്യം അവർ കൃഷി ചെയ്യാൻ തുടങ്ങി പിന്നെ നീലം കൃഷി നീലത്തിന് വില കുറച്ചു ഇൻഡിഗോയ്ക്ക് വില കുറച്ചു പിന്നെ അവസാനം ആർട്ടിഫിഷ്യൽ വന്നപ്പോ അവർ വേണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇതൊക്കെയായിരുന്നു കാരണം അങ്ങനെ ഇവിടെ റിവോൾട്ട് തുടങ്ങി റിവോൾട്ട് എവിടെയാണ് തുടങ്ങിയത് ബംഗാളിലാണ് 1857 ഇനി ഇവിടെ ലാസ്റ്റ് ഭാഗത്തിലാണ് പഠിക്കുന്നത് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു അങ്ങനെ അവസാനം പ്രോബ്ലം ഭയങ്കര പ്രശ്നമായിപ്പോ ഒരു കമ്മീഷനെ നിയമിക്കുകയാണ് അപ്പൊ കമ്മീഷൻ പറയുകയാണ് ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിച്ചോളാൻ കമ്മീഷൻ പറഞ്ഞു അപ്പോ പാവം ഇന്ത്യക്കാരുടെ അവസ്ഥ ഭയങ്കര ദുരിതത്തിലായി എന്ന് അല്ലേ ദ റിവോൾട്ട് ഹാഡ് എ സ്ട്രോങ് ഇഫക്ട് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് ദ ഗവൺമെന്റ് ഇമീഡിയറ്റ്ലി അപ്പോയിന്റഡ് എ കമ്മീഷണർ ഒരു കമ്മീഷനെ ഏർപ്പെടുത്തി എന്തിനു വേണ്ടിയിട്ടാണ് ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡിഗോ ഫാമർ ഇൻഡിഗോ റിവോൾട്ട് തുടങ്ങിയപ്പോ ഇൻഡിഗോ ഫാമേഴ്സിന്റെ പ്രശ്നം പഠിക്കാനായിട്ട് ഫാമേഴ്സിനെ ഒരു കമ്മീഷൻ ഏൽപ്പിച്ചു അങ്ങനെ കമ്മീഷൻ പ്രശ്നങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അവസാനം കർഷകർക്ക് സഹായമായി ഒന്നും പറഞ്ഞില്ല ഗവൺമെന്റിന്റെ സഹായം നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ സൈഡ് നിന്നുകൊണ്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃഷി ഭയങ്കര മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിഗോയുടെ കൃഷി അങ്ങോട്ട് അവസാനിപ്പിച്ചോളാം ദ കമ്മീഷൻ ഫേവർഡ് ദാറ്റ് ഫൗണ്ട് ദാറ്റ് ദ ഇൻഡിഗോ ഫാമിംഗ് വാസ് അൺഎക്കണോമിക് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ആൻഡ് പ്രപ്പോസ് ടു സ്റ്റോപ്പ് ഇറ്റ് അതങ്ങ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ദാറ്റ് ഈസ് ദ ഇൻഡിഗോ റിവോൾട്ട് അപ്പൊ ഇൻഡിഗോ റിവോൾട്ട് എന്താണ് കർഷകരോട് ഇൻഡിഗോ കൃഷി ചെയ്യാൻ പറഞ്ഞു അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരെ അങ്ങോട്ട് ശരിക്ക് അവരുടെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അല്ലേ എന്നിട്ടാണ് അവര് ഇൻഡിഗോ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഇൻഡിഗോ കൃഷി ചെയ്ത് അവരുടെ പിന്നെ അവർക്ക് പൈസയും കൊടുക്കാതായി കാരണം ബ്രിട്ടീഷുകാര് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ഉണ്ടാക്കി അപ്പൊ അവർക്ക് ഡൈയിങ്ങിന് അതാണ് ലാഭം അപ്പൊ അവര് അവസാനം ബംഗാളിലാണ് അവര് ഇത് തുടങ്ങിയത് ഇൻ 1859 അല്ലേ 1859 അവര് തുടങ്ങി ബംഗാളില് അവസാനം കമ്മീഷൻ ഗ്രൂപ്പ് കൂടിയിട്ട് പറഞ്ഞു ഇൻഡിഗോ കൃഷി അങ്ങ് നിർത്തിക്കൊള്ളാനായിട്ട് അതാണ് നമ്മുടെ ഇൻഡിഗോ റിവോൾട്ട് അടുത്ത് നമുക്ക് പെസന്റ് റിവോൾട്ട് ഇൻ കേരളയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം